chef. വൈവിധ്യങ്ങളുള്ള ഒരുപാട് ഭക്ഷണ സംസ്കാരങ്ങൾ, അതിനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ അധ്യായം നമ്മൾ തുടങ്ങുകയാണ്. വെൽക്കം ടു മിൽക്ക് മെയ്ഡ് ദി ഷെഫ്. വെൽക്കം കണ്ടസ്റ്റന്റ്സ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. അപ്പോൾ ദാ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും റെഡിയാണ്, ഷെഫ്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഒരൊറ്റ ആളെ കൂടി വിളിക്കാനുണ്ടല്ലേ. വിളിക്കില്ല വിളിക്കില്ല. അതായത് ഇദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് എക്സ്ട്രാ ബിൽഡപ്പ് തരാനുണ്ട്. കാരണം ഞങ്ങൾ രണ്ട് ആങ്കേഴ്സിനെ വിളിച്ചിട്ട് ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ എല്ലാവരും വരുമ്പോൾ, ഈ സിനിമാക്കാരൊക്കെ വരുമ്പോഴേ, അത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഭയങ്കര വെൽക്കം ഒക്കെ കൊടുക്കുമല്ലോ. എനിക്ക് അത്ര ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു ചെറിയ ആളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിനയം. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അതേസമയം പവർഫുൾ ആണ് എന്ന് പറയുന്ന വാചകം ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്നത് ആർക്കാണോ, ആ മഹത് വ്യക്തിത്വമാണ് ഇന്ന് മിൽക്ക് മെയ്ഡ് ദേ ഷെഫിന്റെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ പോകുന്നത്. Put your hands together to welcome CGH Earth in the corporate chef, the one and only Jose Varkkey. ഏറ്റവും ആദ്യം നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത്, മിൽക്ക് മെയ്ഡ് ദേ ഷെഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ചക്ക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിട്ടാണ് പോയത്. കാരണം ചക്കയ്ക്ക് ഇത്രയും വലിയ ഗുണമുള്ള ഒരു സാധനമാണെന്ന് ആളുകൾക്ക് ശരിക്കും മനസ്സിലായത് എനിക്ക് തോന്നുന്നു ആ ഷോ കണ്ടതിന് ശേഷമായിരിക്കും. ഷെഫ് അഞ്ജലി, ഷെഫ് ജോസ് വർക്കി ഇവിടെ വന്നോണ്ട് ഞങ്ങൾക്കറിയാം എന്തോ ഒരു പുതിയൊരു ഇൻഫർമേഷൻ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന നേരവും നമ്മൾ എന്നോ ഡിസൈഡ് പണി വന്നിരിക്കും, കറക്റ്റ് ഷെഫ്? യെസ്. ബട്ട് അതുക്ക് വേണ്ടി ഇന്ന 10 കണ്ടസ്റ്റന്റ്സ് നമ്മൾ രണ്ട് ടീമിൽ ഡിവൈഡ് പണം, 5-5 ഓട് രണ്ട് ടീം. ഓക്കേ, നിങ്ങൾ ഡിസൈഡ് பண்ணுங்கோ யாரு எந்த டீம்ல. ஓகே, let me look. Team 1, Anita. So Anita, counter number 1. And team 2, chef? Indira ma'am. Indira ma'am, counter number 2. Team 1 again, Hina. Team 2, Mahima. Team 1, Asghar. Team 2, Shamim. Team 1, Dilruba. Team 2, Lijo. Team 1, Joshi. Naturally, Nataraj Team 2. എന്താണ് ഷെഫ് ജോസ് വർക്കി ഇങ്ങനൊരു ടീമൊക്കെ തിരിച്ചു, ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കഥ? കഥ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചക്കയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന CGH Earth എന്ന് പറയുന്ന ഹോട്ടൽ ശൃംഖലയുടെ ഒരു കോർ വാല്യൂ ആണ് ലോക്കൽ ഇൻ കണ്ടന്റ് ആൻഡ് ബി ബെനഫിഷ്യൽ ടു ദ കമ്മ്യൂണിറ്റി. അതിനുവേണ്ടി ഞങ്ങളുടെ CEO മിസ്റ്റർ ജോസ് ഡൊമിനിക് 6 മുമ്പ് CMFRI നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോഡൽ ഏജൻസി വഴിയോടെ ഡെവലപ്പ് ചെയ്ത ഓയിസ്റ്റർ, അല്ലെങ്കിൽ മുരിങ്ങ ഇറച്ചി എന്ന് പറയുന്ന ആ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ CMFRI വർക്ക് ചെയ്തതിൻ്റെ ഒരു വലിയ റിസൾട്ട് കണ്ടു. അത് ദേ ഷെഫിലൂടെ ലോകം മുഴുവനും അറിയിക്കാനും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഉണ്ടാകുവാനും, നമ്മുടെ എൻവയറമെൻറ്റിന്, അതായത് ഈ ഞാനിപ്പോൾ പറയുന്ന ഈ ഓയിസ്റ്റർ എന്ന് പറയുന്ന സാധനം 1 മണിക്കൂറിൽ 12 ലിറ്റർ വെള്ളം നമ്മുടെ കായലുകളിലെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ജീവിയാണ്. ഈ ഓയിസ്റ്ററിനെ പരിചയപ്പെടുത്താനും അത് നിങ്ങൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ആകാനും കൂടി വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ഫാർമറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവരെ ഈ ഓയിസ്റ്ററുമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് അമ്മച്ചിമാരെ നമ്മൾ കാണാറുണ്ട്. സോ മിൽക്ക് മെയ്ഡ് ദേ ഷെഫിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ പേര് സീതാലക്ഷ്മി. സീതാലക്ഷ്മി അമ്മ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഷെഫ് ജോസ് വർക്കി, അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഐറ്റം വളരെ പ്രഷ്യസ് ആണെന്ന് ഞങ്ങൾക്കറിയാം. സോ ഈ ഒരു വനിതയെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ദേ ഷെഫിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പാരമ്പര്യമായിട്ട് മുരിങ്ങയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് സത്താർ ഐലൻഡ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലം. അവിടുത്തെ 65 സീതാലക്ഷ്മി 40 ഇതുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്നവർ, ഇതാണ് അവരുടെ ഉപജീവനമാർഗം. ഇവർക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വലിയ അതിശയമായിട്ട് തോന്നുകയാണ്. പുറത്തൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഇത് റോ ആയിട്ട് കഴിക്കുന്നത് അവിടെയൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു കാലമുണ്ട്. ഇവർ
ഇപ്പോൾ ഇതുകൊണ്ട് അവിടെ ഒരു ചികിത്സ നടത്തുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ ആളുകൾ വന്നിട്ട് അസുഖം, പ്രത്യേക രീതിയിലുള്ള ചില അസുഖങ്ങൾക്ക് വേണ്ടി ഇവർ ഈ പറയുന്ന കത്തി കൊണ്ട്, ഞങ്ങളുടെ മോഡേൺ കത്തിയൊന്നുമല്ല, ഇതുകൊണ്ട് പൊട്ടിച്ച് കൊടുത്ത് അസുഖം മാറ്റുന്ന അവസ്ഥ ഉണ്ട്. അത് അവർക്കറിയാം. സീതാലക്ഷ്മി, നിങ്ങളിതാ എന്തിനാണ് പച്ചക്ക് പൊട്ടിച്ച് കൊടുക്കുന്നത്? പച്ചക്ക് പൊട്ടിച്ച് കൊടുക്കണത് മൂലക്കുരുൻ്റെ അസുഖം ഉണ്ട് അവർക്ക്, അവരും കഴിക്കും. പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഈ അസ്ഥി ഉരുക്കം അത് ആ രോഗത്തിന് നല്ലതാണ് പച്ചക്ക് കഴിക്കുന്നത്. അത് ഈ ഇതേപോലെ കൊത്തണതല്ല, സൈഡിൽ കൂടെ കൊത്തണം. അതങ്ങനെ തന്നെ അതിലെ വെള്ളം ഉണ്ടാകും, ആ വെള്ളം കളയാണ്ട് അങ്ങനെ തന്നെ ആ വെള്ളം ഇതും കൂടി കഴിക്കണം. നല്ല രോഗം വേണ്ട, ഏഴ് ദിവസം കൊണ്ട് ഏഴെണ്ണം തിന്നണം ഓരോന്ന് രാവിലെ തന്നെ. എന്നാലേ ഇത് ശരിക്കും മാറുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗർഭിണികൾക്കും നല്ല കാൽസ്യത്തിൻ്റെ ആഹാരം പറഞ്ഞ് മേടിച്ച് കഴിക്കാറുണ്ട്. അതുകൂടാതെ കുഞ്ഞു പിള്ളേർക്കിടയ്ക്ക് മേടിച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിലാണ് വന്ന് അവർ വന്ന് ചോദിച്ച് കൊണ്ടുപോകാറ്, അല്ലെങ്കിൽ ഫോൺ നമ്പർ മേടിച്ച് ഇന്ന സ്ഥലത്ത് കൊണ്ടടത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതറിയാൻ മേല. ഇതിൻ്റെ വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 6 വർഷം മുമ്പ് ഇതിനു വേണ്ടി CMFRI ആയിട്ട് തുടങ്ങിയപ്പം ഇത് ഒരെണ്ണത്തിൻ്റെ ഏകദേശം 1 രൂപയിൽ താഴെ അവർക്കന്ന് കിട്ടുന്നുള്ളായിരുന്നു. ഇന്നിപ്പോൾ 6 വർഷം കഴിഞ്ഞു, ഇതിന് മാർക്കറ്റിൽ ഇപ്പം 35 രൂപ വിലയുണ്ട്. അതേസമയത്ത് 6 വർഷം മുമ്പ് ഇതിൻ്റെ 2 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷോ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് അതിലും കൂടും. സീതാലക്ഷ്മി അമ്മ മിക്കവാറും പണക്കാരിയാകാനുള്ള എല്ലാ ചാൻസും ഞങ്ങൾ കാണുന്നുണ്ട്. ഇനി എന്ത് പണക്കാരി 65 വയസ്സിൽ അങ്ങനെ കുറെ വെള്ളത്തിൽ ഇറങ്ങണം, എന്നിട്ട് എടുത്ത് ചിലപ്പോ മുങ്ങും ചെയ്യും, പാലോണ്ട് എടുത്ത് മുകളിൽ ഇടണം. അപ്പോഴത്തേക്ക് ഏറ്റവും വരും വെള്ളം നിറയുമ്പോ കിട്ടൂല, വെള്ളം കുറയുമ്പോഴേ കിട്ടുള്ളൂ. സീതാലക്ഷ്മി, നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്, അതെന്തിനാണ്? അത് അവർക്കിടെ കാൽസ്യക്കുറവൊക്കെ ഉണ്ടാവും പിള്ളേർക്ക്, അത് മേടിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കല്ല, എല്ലാവരും മേടിച്ചുകൊണ്ട് കൊടുക്കും. പക്ഷെ കാൽസ്യം കൂടാതെ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട വേറെ കുറേ കാര്യങ്ങൾക്കും ഉണ്ട്, പിള്ളേർക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് സെലീനിയം, അത് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് മദേഴ്സ് മിൽക്കിലാണ്. എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും പിള്ളേരുടെ ബ്രെയിൻ്റെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനും ആയിട്ട് ഉള്ള ഒരു സാധനം. പിന്നെ പോഷക ഗുണം പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ സാധ്യതയുള്ള വളരെ റെയറായിട്ടുള്ള ഒരു ഭക്ഷണമായത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഷെല്ല് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇത് ഈ ആനിമൽ തന്നെ ചെറിയ, ഇതിൻ്റെ അകത്തൊരു ചെറിയ ആനിമലായിരിക്കുന്നു, ഈ ആനിമൽ തന്നെ സ്വമേധയ ഉണ്ടാക്കുന്നതാണ്. ഇത് 100% കാൽസ്യമാണ്. നമ്മുടെ കാൽസ്യം ഗുളികകളൊക്കെ ഇത് പൊടിച്ച് തരുന്നതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മളിത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അല്പം കാൽസ്യം കഷ്ണങ്ങളൊക്കെ കാണും. അത് കഴിച്ചിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ അത് ദഹിക്കാവുന്ന പീസസ് ആയിട്ട് തന്നാൽ പോലും അത് നമ്മുടെ ഉള്ളിൽ ദഹിച്ച് കയറുന്ന ആണ്. ഇത് ഞാനൊരു സാമ്പിൾ കൊണ്ടുവന്നാൽ, ഇത് സ്വമേധയാ ചത്തത, ഇതിങ്ങനെ പൊങ്ങും. ഇതിനുണ്ട്, ഇതിന് കാര്യമായ പിടുത്തമൊന്നുമില്ല. ഇത് കൈകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാം. അത് നിങ്ങൾ ഈ ചമ്മത്ത് തുറക്കാൻ പറ്റുകയല്ല, കൈകൊണ്ട് വേണേലും പൊളിക്കാം. ഇപ്പം ഇത് ഞങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ഈ ആനിമൽ ഭയങ്കര സ്ട്രോങ് ഉള്ളതാണ്. ഇതിന് വേറൊരു വലിയ വാല്യൂ ഉണ്ട്. നമ്മുടെ ഇക്കോസിസ്റ്റം, നമ്മുടെ കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള കായൽ സംരക്ഷിക്കുന്നതിൽ ഈ ജീവിക്ക്, ഇതിൻ്റെ അകത്തിരിക്കുന്ന ജീവി വളരെ ചെറുതാണ്, അവനൊരു വലിയ പങ്കുണ്ട്. 1 മണിക്കൂറിലെ ഇത് 12 ലിറ്റർ വെള്ളം ഫിൽട്ടർ ചെയ്യും. എന്ന് പറഞ്ഞാൽ സത്താർ ഐലൻഡ് ഭാഗത്ത് വേമ്പനാട് ലേക്കിൻ്റെ ആ വലിയ ലേക്ക് 20 ദിവസം കൊണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഫിൽട്ടർ ചെയ്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇവർ അവിടെ ജീവിക്കാതെ വന്നാൽ നമ്മുടെയൊക്കെ ജീവിതം കട്ടപ്പുറത്താണ്. കാരണം ഈ വെള്ളത്തിൽ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്ന ജീവികളുണ്ട്, നമുക്ക് മൈക്രോസ്കോപ്പിക്കാണ്. ഇവൻ ധാരാളം ഓക്സിജൻ വേണ്ട ഒരു സാധനമാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണം അതാണ്. അതിനെ എടുത്ത് ഭക്ഷണമാക്കി വളരെ സ്ട്രെങ്ത് ഉള്ളൊരു സാധനമായി നമുക്ക് ഭക്ഷണത്തിന് തരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ സന്തുലിതാവസ്ഥ, വെള്ളത്തിന് വേണ്ടുന്ന ഓക്സിജൻ, വെള്ളത്തിൻ്റെ ടെർബിഡിറ്റി കുറയ്ക്കുക, ഇങ്ങനെ 1000 പരിപാടികൾ ഈ പാർട്ടി ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല. അത് ഒരു കാര്യം. രണ്ടാമത്, ഇവരിങ്ങനെ ഒരു വലിയ ക്ലസ്റ്ററായിട്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നത്. ഇത് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയല്ല, ഇതിന് അനങ്ങാൻ പറ്റിയല്ല, ഇതിങ്ങനെ ഒന്നിനു മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
ഇവരിങ്ങനെ ഇരിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പുണ്ട്. ഏകദേശം 100 ജീവികൾ ഇവരെ ചുറ്റിപ്പറ്റി ഇതിൻ്റെ ചുറ്റിലും ജീവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മത്സ്യങ്ങൾക്ക് മുട്ടയിടാൻ ഇവർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വലിയ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് അവർ വളർത്തുന്നതെന്ന് പ്ലീസ് ഒന്ന് അവരോട് പറഞ്ഞു. ഇതിനെ നമ്മൾ ഷക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് ഷെല്ലായിട്ട് മാറും. ഇതിനെ തുറക്കുന്നതിന് ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന വേർഡ് ഷക്കിങ് എന്ന്. അപ്പോൾ ഇത് രണ്ടാം ഇതിനെ അവരൊരു ചെറിയ ഒരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് ഒരു കുത്തുകുത്തിയാൽ ഈവൻ ഒരു തുള വരും. ആ തുള കയറയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി മുള കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെള്ളത്തിൽ ചുമ്മാ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേമും എഗ്ജും അവർ ഒരു പർട്ടിക്കുലർ സമയത്ത് വെള്ളത്തിലോട്ട് വരുമ്പം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ വെള്ളത്തിൽ കൂടെ അതിൻ്റെ 15 വെള്ളത്തിൽ കൂടെ സ്വിം ചെയ്ത് ഇതേ പോയിരിക്കും. അത് അവിടെ ഇരുന്ന് അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ ആനിമലിന് ആകെ മൂവ് ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവനിങ്ങനെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ എൻവയറൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് തുറക്കുന്നത്? അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് കഴിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ തുറക്കുന്നതിനൊരു ടെക്നിക്ക് ഉണ്ടാവുമല്ലോ. ഷെഫ് ജോസ്, ഉങ്ങളോട് തുറക്കരുത് ഒരു പ്രൊഫഷണൽ ടെക്നിക് ആകും. ശീലാലക്ഷ്മി മാമോട് തുറക്കരുത് ഒരു ഇന്നൊരു ടെക്നിക് ആക്കും. ഇത് രണ്ടും പാക്കലാം. ലെറ്റ്സ് സീ ബോത്ത് ദീസ് ടെക്നിക്സ്. തീർച്ചയായിട്ടും. ഇത് തുറക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള നൈഫാണ്. ഇതിന് ഓയിസ്റ്റർ നൈഫ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ചെറുതായ രീതിയിലുള്ള ഷാർപ്പാണ്, പിന്നെ ഒരു ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്കൊരു നല്ല കട്ടിംഗ് ബോർഡ് വേണം, സ്ട്രോങ് ആയിട്ടുള്ളത്. ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു നല്ല ക്ലോത്തും വേണം. ഇതിൻ്റെ അകത്ത് അറിയാൻ മേലാത്ത ഐ മീൻ അധികം പരിചയമില്ലാത്തവർ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇത് നമ്മളിങ്ങനെ കയറ്റുമ്പോൾ തെന്നിപ്പോയാൽ കൈ മുറിയും. രണ്ട്, ഇതിൻ്റെ ഈ ഷെൽസ് ഭയങ്കര ഷാർപ്പാണ്, ഇതുകൊണ്ടും കത്തി മുറിയുന്നത് പോലെ മുറിയും. ഇതിൻ്റെ ഈ കറക്റ്റ് അവിടെ ഒരു സ്ട്രോങ് ഹോൾഡിംഗ് ഉണ്ട്, അത് മാത്രമേ നിങ്ങൾ പ്രയോസ് ചെയ്യാവുള്ളൂ. അത് പ്രയോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം മുമ്പേ ഞാൻ കാണിച്ചതുപോലെ ഇത് പൊങ്ങി വരും. സോ ഞാനൊന്ന് തുറന്ന് കാണിക്കട്ടെ. യെസ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ചെറിയ ഒരു ഏരിയ ഉണ്ട്. ആ അത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് ടെൻഡനുണ്ട്, അത് ഞാൻ കാണിക്കും. ആ ടെൻഡനിലാണ് ഇത്രയും ഇവൻ പിടിച്ചു നിർത്തിയേക്കുന്നത്. യാതൊരു കാരണവശാലും ഇത് ഒരാൾക്ക് കൈ കൊണ്ട് തുറക്കാനോ ചെറിയ രീതി തുറക്കാനോ പറ്റില്ല. സോ ഞാൻ തുടങ്ങാൻ പോവാണ്. ആദ്യമേ ഞാൻ ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. യാ, ഐ ഗോട്ട് ഇറ്റ്. തുറന്നു കഴിഞ്ഞിട്ട് ഇതിനെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിക്കണം. തിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ ഒരു ചെറിയ പിടുത്തമുണ്ട് ഇതിന്. അതിനെ നിങ്ങൾ ഈ കത്തി കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ആ ഷെൽ ഇങ്ങോട്ട് വന്നു ഇട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ ആനിമലായിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു വെള്ളമുണ്ട്, അതിനെ നമ്മൾ പറയുന്നത് ഓയിസ്റ്റർ നെക്ടർ എന്നാണ്. ദി അംബ്രോസിയൽ ടേസ്റ്റ്. അംബ്രോസിയൽ ടേസ്റ്റിൻ്റെ മലയാളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃതം എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് അമൃതം തന്നെയാണ്, ഉപ്പ് രസമാണ്. ഇനി ഇതിൻ്റെ അടിയിൽ വേറൊരു ചെറിയ ടെൻഡനുണ്ടാകും. ഈ രണ്ട് ടെൻഡനിലാണ് ഇവിടെ കാണാം, ഈ കറുത്ത ഇരിക്കുന്ന ആ പാടിൻ്റെ ഇവിടെ ഒരു ടെൻഡനുണ്ട്. ഇതിലാണ് ഇത്രയും വലിയ ആനിമൽ, ഇത്രയും വലിയ ഒരു ഷെല്ലിനെ ഇത്രയും ബലമായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇത്രയും ബലമുള്ള ഒരു ജീവിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അത് കഴിക്കുന്ന നമ്മുടെ ബലത്തിനെ പറ്റി നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയെ പറ്റി നമ്മൾ ആലോചിക്കണം. നൗ ഐ വാണ്ട് ടു സീ ദിസ് ഷെഫ്. യെസ്. സീ ദി ലക്ഷ്മി മാം, വാങ്ങോ. ഞങ്ങളെ കാണാൻ ഇവിടെ വന്നതിനും ഈ അറിവൊക്കെ പങ്കുവെച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. നീ എപ്പോൾ വിളിച്ചാലും തിരിച്ചു വരണം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേക്കും ഒരുപാട് വലിയ പണക്കാരൊക്കെ ആവും. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ $35 ഒക്കെ കിട്ടിക്കഴിയുമ്പോ അപ്പൊ സിദ്ധലക്ഷ്മി അമ്മ ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പം കൂടെ വലിയ വലിയ പ്രശസ്തിയിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഇനിയും വരണം കേട്ടോ, അപ്പൊ കാണാം. ഓക്കെ. ചെപ്പാൻ ചില്ല.
ഫാമിലി ഏതായാലും ഒരു കൊട്ട നിറയെ ഒരു അത്ഭുതം ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ കണ്ട് അന്തം വിട്ട് ബ്ലിങ്കസ് അടിച്ചിരിക്കുകയാണ് നമ്മുടെ പാവപ്പെട്ട കണ്ടസ്റ്റന്റ്സ്. ഇനി ഇവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കടമ്പയിലേക്ക് നമുക്ക് കടക്കണ്ടേ. ഷെഫ് ജോസ് എന്ന് നമ്മൾ മൂന്ന് ജഡ്ജസ് നമ്മൾ ഒരു ടാസ്ക് മാതിരി ഡിസൈഡ് പണിയിരിക്കും. ഇന്ന് ഓയിസ്റ്റേഴ്സ് യൂസ് പണി അങ്ങ് അഞ്ച് പേര് ഇരിക്ക ഒരു ടീമില്. അത് അഞ്ച് പേർക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി തരുവോം ഓരോ ടാസ്ക് പണിയത്തക്ക്. ഫസ്റ്റ് ടാസ്ക് നമ്മൾ ഡിസൈഡ് പണിയിരിക്കും. ഷെഫ് അത് ഒരു വേർഡ് ചൊന്നാ ഷക്ക് ഷക്ക്ന ഓയിസ്റ്റേഴ്സ് തുറക്കുന്നത്. ദ ഫസ്റ്റ് ടാസ്ക് ഈസ് ഷക്കിംഗ് ഓയിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് രണ്ട് ടീമിലേന്ത് ഓരോ ഒരു കണ്ടെസ്റ്റൻറ്റ് ഇങ്ങേ ഇരുപ്പാ അവൾക്ക് നമ്മൾ സിക്സ് ആറ് ഓയിസ്റ്റേഴ്സ് കൊടുത്തിരിക്കും. അവൾക്ക് അത് ഷക്ക് പണം. യാര് ഫസ്റ്റ് പെർഫെക്റ്റാ ഷെഫ് മാതിരി ഷക്ക് പണ്ണ അന്ത ടീം അന്ത ടാസ്ക് വിൻ പണം. ഓക്കെ സോ ഷെഫ് നിങ്ങൾ തന്നെ ടീംസ് ചൂസ് പണിന്. അപ്പോൾ നിങ്ങൾ തന്നെ ചൂസ് പണുങ്കോ യാര് ഇന്ത് ഫസ്റ്റ് ടാസ്ക് പണ പോറ. ലെറ്റ് മീ ചൂസ് ദി യങ്സ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് അനിത ആൻഡ് ഇന്ദിരാമ്മ. ഓക്കെ, അപ്പോൾ മിൽക്ക് മെയ്ഡ് ദേശഫിലെ ഏറ്റവും ചെറിയ കുട്ടിയായ അനീറ്റ കുട്ടിയും പിന്നെ ഏറ്റവും വലിയ കുട്ടിയായിട്ടുള്ള ഇന്ദിരാമയും ഇവിടെ തന്നെ നിൽക്കുക. ബാക്കി എല്ലാവർക്കും മേളിലേക്ക് പോകട്ടോ. നിങ്ങളുടെ ഡ്രോസിൻ്റെ അകത്ത് ആറ് ഓയിസ്റ്റേഴ്സ് ഉണ്ട്, ഓയിസ്റ്റർ നൈഫ് ഉണ്ട്, ഷോപ്പിംഗ് ബോർഡ് ഉണ്ട്, നാപ്കിൻ ഉണ്ട്. ഓക്കെ ഷെഫ് ജോസ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതെനിക്ക് തുറക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ടാ, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ബസ് ഇതെങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. അപ്പം ഇതിന് യൂസ് ചെയ്യുന്നൊരു സ്പെഷ്യൽ കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷനായി. കൂടെ നിൽക്കുന്നത് ഇന്ദ്രാമയാണേലും ചെറുപ്പം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അനിതക്ക് ഫസ്റ്റ് ഓയിസ്റ്റർ ഷക്ക് പണ്ടാ ഓൾമോസ്റ്റ് ഡൺ നോ ഷെഫ്? യെസ്. ഞാൻ കത്തി കൊണ്ട് ആദ്യം കുത്തിയിട്ടൊന്നും തുറക്കുന്നില്ല, ഞാൻ പിന്നെ ഒത്തിരി ശക്തി ഉപയോഗിച്ച് തുറന്നു. Excellent. Yeah, twist it now. Twist it. Yeah, twist it. Correct. തുടങ്ങിയപ്പോൾ ആദ്യത്തേത് വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തേത് വേഗം ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എടുത്തപ്പോൾ അത് തുറക്കാനേ പറ്റുന്നില്ല. അതിനൊരു നാക്കൊക്കെ ഉണ്ട്. പിന്നെ ഷെഫ് ജോസ് വർക്കി എന്നെ വന്ന് പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊക്കി നോക്കി. ചെറുതായിട്ട് ഇന്ദിരാമ വളരെ പ്രയാസപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അത് ഭയങ്കര ടഫായിട്ട് അവിടെ പിടിച്ചിരിക്കുകയാണ്. ചെറിയ രണ്ട് രണ്ടെല്ലാം അവൻ പിടിച്ചിരിക്കുന്നത്. ഇന്ദിരാ മാം, അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാലോ? ഓക്കെ. കൈ കഴിക്കുന്നുണ്ടോ? ഇല്ല, കൈ കഴിക്കാനൊന്നുമില്ല, അത് കേറുന്നില്ല. വളരെ ശക്തിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിറ്റയും ഇന്ദിരാമയും ആ ഒരു ഓയിസ്റ്ററുമായിട്ട് പിടിവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം രണ്ട് ടേബിൾസിൽ തീരാറായിട്ടുണ്ട്. ഷെഫ് ജോസ് ബാക്കി, ഇവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെ പോകുന്നു? കുറച്ച് കൂടെ അവർ പ്രൊഫഷണൽ ആകാനുണ്ട് എങ്കിലും ഈ ആസ് എ സ്റ്റാർട്ടിംഗ് തിങ് ഐ തിങ്ക് ദേ ആർ ഡൂയിങ് എൻ എക്സലന്റ് ജോബ് ആൻഡ് ഐ റിയലി കൺഗ്രാറ്റുലേറ്റ്. ഇനി വളരെ കുറച്ച് ഓയിസ്റ്റേഴ്സ് ആറെണ്ണത്തിൽ ബാക്കിയുള്ളൂ. അനീറ്റ ഇന്ദ്രമ്മ
എത്രയും വേഗം അത് തുറക്കുക. നിങ്ങളുടെ കൈയടി വെച്ചിട്ടായിരിക്കും അവരുടെ ഫുൾ എനർജി വരാൻ പോകുന്നത്. അനിതയുടെ മുഖം കണ്ടുകഴിഞ്ഞാല് ആ അതിനെങ്ങനെ കുത്തി കൊല്ലുന്നൊരു ഫീലാണ്. അനിത വാശിയോട് കൂടിയിട്ടാണ് അനീറ്റ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ഇന്ദിരാമയും വളരെ വെല്ലുവിളിയോട് കൂടിയിട്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നല്ലൊരു കൈടി കൊടുക്കൂ. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അല്പം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നും. അടുത്ത 6 എണ്ണം കൂടെ കൊടുത്തു. അവർ വളരെ സുന്ദരമായിട്ട് അത് ചെയ്തു. ഇറ്റ്സ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് രണ്ടുപേർക്കും നമ്മുടെ മേലെ നിങ്ങളുടെ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാം പ്ലീസ്. ഏറ്റവും ആദ്യത്തെ ടാസ്കിൽ ഇന്ദിരാമ വിജയം കൊയ്തത് മേലെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഷെഫ് ജോസ് വർക്കി എന്താണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്? നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഈ ഓയിസ്റ്റർ അല്ലെങ്കിൽ മുരിങ്ങയിറച്ചിയുടെ ഏറ്റവും നല്ല ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് തന്നെ കഴിക്കുക. ലോകമെമ്പാടും ഇതിനെ കാണുന്നത് വലിയൊരു എക്സോട്ടിക് ഫുഡായിട്ടാണ്. അത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ തന്നെയാണ് അത് എക്സോട്ടിക്കായിട്ട് കാണുന്നത്. പക്ഷേ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിലെ കുറേ ചെറിയ മനുഷ്യർ മാത്രം ഇത് പച്ചയ്ക്ക് കഴിച്ചൊരു കാലമുണ്ട്. ഇപ്പോഴും കുറേശ്ശെ കഴിക്കുന്നു. പക്ഷേ മെജോറിറ്റി ഇതിൻ്റെ അകത്ത് ഈ ഇറച്ചി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിനെ ഒരുമാതിരി ഫ്രൈ ചെയ്ത് അതിനെ കൊന്ന് അതിൻ്റെ പിശിര് മാത്രം കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അത് നമുക്കൊരു മാറ്റം വരുത്തണ്ടേ? യെസ്. ഇതിൻ്റെ ഒരു ഫുൾ ഉപയോഗം നമ്മുടെ മനുഷ്യർക്ക് കിട്ടണ്ടേ? അപ്പം നമ്മൾ അതിന് ആദ്യം നമുക്ക് തുടക്കം നമ്മുടെ ഷെഫ്മാർ തന്നെ ആട്ടെ. So let me invite Anjali to have the first one. Absolutely. You can eat it either with a lemon or you can even eat it straight. Adha straight kadikkuna nalladhu. Ellarku therinjum enakku kick romba jaasti pidikkum. So I will take a little lemon. Okay. Should we all do it together? Yeah. Sure, you can do that. Chef, ellam thera namal big one, yeah. Chef, ellam thera namal thanne dhan thinrom. This time can we invite Jewel and Mathukutty as well? Naturally they have to be. Okay, sure. സാധാരണഗതിയിൽ തുറന്നു അന്നേരം കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത് ക്രോൾ ചെയ്ത് നമ്മുടെ വയറ്റിലേക്ക് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് തന്നെ പോകും. കാരണം ഇത് ജീവനുണ്ട്, ഇതിന് ജീവനുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ തൊണ്ടയിൽ കൂടെ ഇവനിങ്ങനെ എഴഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊന്നും പറയരുത്, എൻ്റെ തൊണ്ടയിലൂടെ എന്തോ എഴഞ്ഞ് താഴ്ന്നിറങ്ങി. ഞാൻ തന്നെ ആദ്യം കഴിച്ച് കാണിക്കാം. Yes. Wow, what an ambrosial taste. Now I invite all of you to start. Sure. Okay. Cheers. Cheers. Oyster cheers. Oyster cheers. ഞാൻ എന്നെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ജൂവലിന് പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരിക്കും, ഇതിന് ഈ ഓയിസ്റ്ററിൻ്റെ അകത്തുള്ള സെലേനിയും ബാക്കിയുള്ള ചില മിനറൽസും കൊണ്ട് ലസ്റ്റർ സ്കിൻ. എന്താണ്, തീർച്ചയായിട്ടും കുറച്ചുകൂടെ സുന്ദരിയാവും. സൂപ്പർ ടേസ്റ്റ്. Our team winners. Our team winners. Mahima and Hina. Mahima and Hina. ungala draws la nammude maadhiri lemon wedges um salt vechirukku adu venamna podalam vendamna apdiye thinnalam. Okay, 6 oysters. Yaar first finish pandra adu appuram paarkala enna kadikum. Okay, are you ready? Yes. Your time starts now.
ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. രണ്ട് Raise your hands when done. Oh, done. Why for Ramo? Hina. മത്സരം എന്നുള്ളത് കവിഞ്ഞ് നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയോ, അതായത് ഇതിൻ്റെ വാല്യൂ? ആക്ച്വലി ശരിക്കും ഞാൻ ഒരു ഫിഷ് ടേസ്റ്റ് ഒക്കെ കാണുമെന്ന് വിചാരിച്ചു, ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റി. ചിലത് ലൈം ഇടാതെയും കഴിച്ചു, അതിനും പ്രോബ്ലം ഇല്ലായിരുന്നു, ലൈം ഇല്ലാതെയും കഴിക്കാൻ പറ്റും. എന്തുമാതിരി ഇത് ടേസ്റ്റ് ഒക്കെ സം പീപ്പിൾ ചൊലവാക്കി അതൊരു സീയോട് ഫ്ലേവർ വരും. ആ ഇറ്റ്സ് സോൾട്ടി, ഒരു നല്ല ടേസ്റ്റ് ആയിരുന്നു. നൈസ്. ആൻഡ് ഹിന? ഞാൻ അപ്പം ഷെഫ് പറഞ്ഞല്ലോ ലെമൺ ഇല്ലാത്ത കഴിച്ചാലാ നല്ലത്, അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ നോക്കിയില്ല, അത് തന്നെ കഴിച്ചു. ശരിക്കും നല്ല ഉപ്പുണ്ട്, ലൈക്ക് ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിക്കില്ലേ, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഉപ്പിൻ്റേത്. അപ്പം അന്ന് ബീച്ചിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ വായിൽ പോകുമ്പം അതേ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ജെല്ലി കഴിക്കുന്ന പോലെയാണ് തോന്നിയത്. അപ്പം എനിക്കൊരു ഡിസേർട്ട് അങ്ങനെ എന്തോ ഒരു ഫീൽ. എക്സലന്റ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ടു വിമൻ ഡിഡ് ഇറ്റ് ഫസ്റ്റ്. And thank you so much for promoting it. ഇതു ഒരു ഫൺ ടാസ്ക് ആയിരുന്നു. ഇതിലെ ഉള്ളവർക്ക് ഒന്നും മാർക്സ് കടിക്കാതെ ഓക്കെ നമ്മൾ പ്രൂവ് പണ്ടത് കി നിങ്ങൾ റോ ഈസിലി ഓയിസ്റ്റേഴ്സ് തിന്നലാം. ഇറ്റ്സ് ഫുൾ ഓഫ് ഫ്ലേവർ, ഫുൾ ഓഫ് ന്യൂട്രിഷൻ. ആൻഡ് താങ്ക് യു ഹിന ആൻഡ് മഹിമ ഫോർ പ്രൂവിങ് ഇറ്റ്. ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരു അത്ഭുതത്തെ നമ്മൾ ഏറ്റവും ആദ്യം തുറന്നു, പിന്നെ അതിനെ ജീവനോടെ അകത്താക്കി. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും. ഷെഫ് ജോസ് വർക്കി, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഇനി അതിനെ ചെയ്യേണ്ടത് ഇതിനെ കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യുക. ആ നമ്മുടെ കണ്ണിനൊരു കുളിർമ കിട്ടാനും അതൊരു നല്ലതാണെന്ന് തോന്നാനും വേണ്ടി ഇനി നിങ്ങൾ അതിനെ മൂന്നെണ്ണം വീതം ഷക്ക് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുക, ഗാർണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കാൻ. അടുത്ത ടാസ്കിലെ നിങ്ങൾ ടീംസ്ലേന്ത് രണ്ട് രണ്ട് കണ്ടെസ്റ്റൻസ് വരുവാ, അതും ഷെഫ് ജോസ് തന്നെ ചൂസ് പണുവാ. അന്ന് രണ്ട് രണ്ട് കണ്ടെസ്റ്റൻസ് അവൾക്ക് നമ്മൾ മൂന്ന് മൂന്ന് ഓയിസ്റ്റേഴ്സ് തരുവോ, അന്ന് മൂന്ന് ഓയിസ്റ്റേഴ്സും മൂന്ന് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് കൊടുക്കണം നിങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെ പണിയണോ, നമ്മൾ ലെമണും സോൾട്ട് പോട്ടോ, അത് ഒരു ഫ്ലേവർ കടിച്ചത് ഓയിസ്റ്റർക്ക്. അതേമാതിരി നിങ്ങൾ നമ്മൾക്ക് ഇന്ന് മൂന്ന് വെറൈറ്റി ഫ്ലേവേഴ്സ് അന്ന് ഓയിസ്റ്റേഴ്സ്ക്ക് പോട്ട് തരുവേ. അതുക്ക് നമ്മളോട് പ്രൊഫഷണൽ ലാംഗ്വേജിൽ നമ്മൾ ഓയിസ്റ്റർ ഡ്രസ്സിംഗ്സ് ചൊല്ലുവോ. സോ ഷെഫ്, യാര് ഫസ്റ്റ് ടീമിലെന്ന് വരുവാ? അസ്ഗർ ആൻഡ് ദിൽറൂബ. ഷമീം ആൻഡ് ലീജോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചിലപ്പം ചിലവർക്കൊരു മടിയുണ്ടാവും, കറിവേപ്പില അല്ലെങ്കിൽ പുതിന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതാക്കാം. ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ആ ഭാഗത്ത്, പഴങ്ങടി ആ ഭാഗത്തൊക്കെ ഇതിന് പറയാം മുരു എന്നാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സാധനം കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ തോടോടെയോ അതിൻ്റെ കവറോടെയോ ഒന്നുമല്ല, വീട്ടിൽ കൊണ്ടുവരുന്ന സ്ത്രീകൾ ബക്കറ്റിൽ വെള്ളത്തിൽ നിറച്ചിട്ട് ഈ മുരു മാത്രം ഇട്ടിട്ട് കൊണ്ടുവരുന്നതാണ്. ആദ്യം ഒരു ബട്ടറും ചില്ലി ഫ്ലക്സും വെച്ചിട്ട് ഒരു മാരിനേഷൻ ഉണ്ടാക്കി. പിന്നെ അതുപോലെ ഞങ്ങൾ ഒരു ഇത് തേങ്ങാപ്പാലും കടുകൊക്കെ പൊടിച്ചിട്ട് ഒരു മാരിനേഷൻ ഉണ്ടാക്കി. വോസ്റ്റർഷയറിൻ്റെ ഒരു സോസ് ഉണ്ടാക്കി. ഷമീം, ഹായ്.
മൂന്ന് വെറൈറ്റി ആണ്, മൂന്ന് ഫ്ലേവറിൽ ചെയ്യാൻ നേരത്തെ. ഒന്ന് നമ്മൾ ലെമണും ചില്ലി ഫ്ലേക്സും, പിന്നെ അതിന്റെ നമ്മുടെ നെക്ടർ ഉണ്ടല്ലോ, നെക്ടറിനെ ഇതിൽ കുക്ക് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് വെച്ചു. ആ പിന്നെ നമ്മുടെ മുരു, മുരു പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ആ ചൂടോടെ ഇതിൽ തന്നെ കുക്ക് ചെയ്തു. എന്നിട്ട് അടിയിൽ നിന്ന് ചെറിയൊരു ഹീറ്റ്, അത് ഒരു മിനിറ്റ് പോലും കുക്ക് ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ കൂടുതൽ കുക്ക് ചെയ്യുന്നവരും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ വെൻഷയർ സോസും പിന്നെ അതും ചില്ലി ഫ്ലേക്സും കൂടെ ഉള്ളതാണ്. ഇത്തിരി ബട്ടറും അത് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ബ്ലോട്ട് ഓർഷൻ മൂന്നാമത്തേക്ക് ചെയ്യാൻ പോകുന്നു. അത് ചെറിയ ഉള്ളി, ആ ചെറിയ ചെറിയ ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക്. എന്താണ് നിങ്ങൾ കാര്യമായിട്ട് കമ്പൈൻഡ് ആയിട്ടാണോ അതോ ഇൻഡിവിജ്വൽ ആണോ? കമ്പൈൻഡ് ആയിട്ടാണ്, കമ്പൈൻഡ് ആണ്. നമ്മൾ നാടൻ ഫ്ലേവർ ആണ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ കരിവേപ്പില, കരിവേപ്പില ഗാർലിക് ഇട്ട് ഒരു ഫ്ലേവർ. പിന്നെ നമ്മളെ കൊടംപുളി, കൊടംപുളി ഉണ്ട് ഒരു ഗാർണിഷും. പിന്നെ ഒരു മിൻറ്റ് ഗാർണിഷും. കാരണം നമ്മൾ ലോക്കൽ ലോക്കൽ നാടൻ സ്റ്റൈൽ. എക്സലന്റ്, ഗോ അഹെഡ്. ഈ കടൽമുറിക്കകത്തുള്ള ആ ഒരു ജെല്ലി, അതായത് മാംസത്തിൻ്റെ കൂടെ കുറച്ച് വെള്ളം, നെക്ടർ, അതിന് ഷെഫ് ജോസ് വർക്കി പറഞ്ഞ അംബ്രോസിയൽ ടേസ്റ്റ്, അമൃത് പോലെയാണ്. അപ്പോൾ അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഓരോ മസാലയും അല്ലെങ്കിൽ ഓരോ ഫ്ലേവറും അതിൻ്റെ വെള്ളം എടുത്ത് തന്നെ മിക്സ് ചെയ്ത് അധ്യായത്തിൽ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷന്റെ ലാസ്റ്റ് 30 സെക്കൻഡ്സിലേക്ക് എത്തിയാണ്. നമ്മുടെ ഓയിസ്റ്റർ ഫെസ്റ്റിവലിൽ ഈ ഒരു ടാസ്കിൽ ലാസ്റ്റ് 30 സെക്കൻഡ്സ്, ഗൈസ് കം ഓൺ, ഹറി അപ്പ്. കണ്ടസ്റ്റന്റ്സ്, last 10 seconds 10 9 8 7 6 5 4 3 2 1, hands in the air. അപ്പോൾ നിങ്ങൾ ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓയിസ്റ്ററെ കൊണ്ട് വരിക, നമ്മുടെ ഷെഫ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. ദേ ഷെഫ്, രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഉപ്പിനും നോക്കണം, എരിവും പുളിയും പാകമോ, അരുതേ മധുരം കൂടുവാൻ. അമ്മിക്കല്ലിൽ മഞ്ഞ. വെരി വെൽ പ്രസന്റഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. തീം യെല്ലോ. നിങ്ങളുടെ ഓയിസ്റ്റേഴ്സിന്റെ ഡ്രസ്സിംഗ് എന്താണ്? കടമ്പുളി വെച്ചിട്ട്, ഓക്കെ, മിന്റ്, പിന്നെ കറിലീഫും ഗാർലിക്കും. ഡ്രസ്സിംഗ് മാത്രമേ ഉള്ളൂ അല്ലേ? ബേസിക്കലി നമ്മൾ ഡ്രസ്സിംഗ് ചെയ്തിട്ട് അതിന് മുകളിൽ മിക്സ് ചെയ്താൽ. പിന്നെ അതിന് നെക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാനായിട്ട്, വേറെ വെള്ളമൊന്നും യൂസ് ചെയ്തില്ല. ടീം ക്രീം, എന്താണ് നിങ്ങളുടെ ഡ്രസ്സിംഗ്? മൂന്നിൻ്റെയും നെക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് സോസസ് ചെയ്തു. എന്നുവെച്ചാൽ അതിൻ്റെ മുരു, ആ മുരു അവിടെ ചെള്ളിൽ തന്നെ വെച്ചിട്ട്, പിന്നെ ഒരെണ്ണം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ബട്ടറിൽ ലെമണ് ചില്ലി ഫ്ലേക്സിൽ ഇട്ടിട്ട് ചെയ്തു. പിന്നെ ഒരെണ്ണം ചെയ്തെന്ന റഷ്യ സോസ്. ഓക്കെ, ആ സോസ്, പിന്നെ അതിലേക്ക് ലെമണും ഉണ്ട്, ബട്ടറും ഉണ്ട്, പിന്നെ അതിൻ്റെ നെക്ടറും ഉണ്ട്. പിന്നെ ഒരെണ്ണം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ തനി നാടൻ സ്റ്റൈല്, നാടൻ സ്റ്റൈലിൽ എന്ന് പറയുമ്പോൾ കറിവേപ്പില, പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച് കോക്കനട്ട് മിൽക്ക് എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട്. വെൽ, നമ്മൾ ഈ സാധാരണഗതിയിൽ യൂറോപ്പിലെ ഓയിസ്റ്റർ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്താണ്. ഇങ്ങനെ ഇവിടെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ നാടിൻ്റേതായിട്ടുള്ളൊരു തനിമയും ഒരാളെ ഉസസ്റ്റ് സാധിച്ച് യൂറോപ്പിനാക്കിയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഐഡിയ ഉള്ളവരാ. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഷെഫ് ജോസ്, നിങ്ങൾ തുടങ്ങുമോ? I'll take these two. All right. Okay. For Chef Jose, ഇത് രണ്ട് ടേസ്റ്റ് പണി, ഇതിലെന്ത് യാറ് ബെറ്റർ, യാറ് വിന്നർ, അത് എനിക്ക് കാലിച്ചുള്ള. ഓക്കെ, അതേമാതിരി ഷെഫ് അമൃതും രണ്ടെടുത്തുപ്പാ, ഷെഫ് പ്രദീപും രണ്ടെടുത്തുപ്പാ. ദെൻ ഞാൻ ഫൈനലി ചൊല്ലറ യാർ വിന്നർ. ഭൂരിപക്ഷം നോക്കാൻ പോകണം. കറക്റ്റ്. Shall I start? Yes, Chef. Thank you.
western, right? Yeah. Worcester sauce. Yeah. Normally, നമ്മൾ ഈ ഓസ്റ്റർ കഴിക്കുമ്പോൾ രണ്ട് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ട്രഡീഷൻ. ട്രഡീഷൻ. ചൂട് ശക്തിയാവായിരുന്നു. ഷെഫ് പ്രദീപ്, ഏത് എടുത്തു പോയി നിങ്ങൾ? Team yellow. Competition win it tie ayi nikkana ini ipo all dependent on chef amrit adhe chef amrit ke edu pidichathu parnalla already chef anjali chef amrit odu round 3 odu winners aakum team yellow. കോക്കനട്ട് മിൽക്കിന്റെ വന്നിരുന്നല്ലേ, അപ്പം ആ കുറച്ച് കണ്ടന്റ് കൂടുതലായിപ്പോയി, വാട്ടർ കണ്ടന്റ് കൂടുതലായിപ്പോയി, ബാക്കിയെല്ലാം രണ്ടും ഏകദേശം ഈക്വൽ തന്നെയായിരുന്നു. പുളി നിങ്ങളെ ഒരുപാടായിപ്പോയി, അപ്പോൾ ഓയിസ്റ്ററിൻ്റെ ആ നാച്ചുറൽ ലുക്ക് മൊത്തം അങ്ങ് പോയി. നമ്മളിപ്പോൾ ആ ഒറിജിനാലിറ്റിയിലാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്. ഇത് ഓയിസ്റ്റർ സോസ് ആയത് അത് വളരെ കുറച്ചേ അവർ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഓയിസ്റ്റർ ബൈ ഇറ്റ്സെൽഫ് ഇസ് എ വെരി ടേസ്റ്റ്ഫുൾ ഫ്ലേവർ ഫോർ തിങ്. മിനിമം ഗാർണിഷ് ഇസ് റിക്വയർഡ്. അപ്പോൾ ബിറ്റ്വീൻ ടീം ഗ്രീൻ ആൻഡ് യെല്ലോ ഇൻ ദ റൗണ്ട് വിൻ പണിർക്ക ടീം യെല്ലോ. മാധുക്കുട്ടി, ഫസ്റ്റ് റൗണ്ട് എന്നത് ഷക്കിംഗ് ഓയിസ്റ്റേഴ്സ്, അത് യാർ വിൻ പണിനാ ഗ്രീൻ ഗ്രീൻ. ആൻഡ് ഇൻ ദ ഡ്രസ്സിംഗ് റൗണ്ടിലെ ടീം യെല്ലോ. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ദാൻ ഡിസൈഡ് പണു എന്ത് ടീം വിൻ പണു പോറ. താങ്ക് യു ഗൈസ്. താങ്ക് യു. രണ്ട് കണ്ടസ്റ്റൻസ് ഉള്ളൂ ഇനി രണ്ട് ടീമിൽ, ഒരെണ്ണം യെല്ലോലും ഒരെണ്ണം ഗ്രീനിലും. അപ്പോൾ അവരെ താഴേക്ക് ഞാൻ വിളിക്കട്ടെ. തീർച്ചയായിട്ടും. സോ കണ്ടസ്റ്റൻസ് ജോഷി ആൻഡ് നട്രാജ്. നമ്മൾ ഇതിനു മുമ്പത്തെ രണ്ട് ടാസ്ക്കും ഒട്ടും കുക്ക് ചെയ്യാതെയായിരുന്നു അല്ലേ. നമ്മൾ ഒരു കൺസെഷൻ കൂടെ തരിക, നമ്മുടെ നാട്ടുകാർക്ക് ഇതിനോട് കുറച്ചുകൂടി ഒരു അഭികാമ്യം ഉണ്ടാകാൻ വേണ്ടി ഒരു കൺസെഷനും കൂടെ കൊടുത്ത് ഉള്ള ആ ടൈപ്പിലുള്ള ഒരു ഫുഡാണ് നിങ്ങളോടിപ്പം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. പോച്ച് ചെയ്യുക. പോച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ജസ്റ്റ് വെട്ടിത്തിളയ്ക്കുന്ന അവസ്ഥയിൽ ഓയിസ്റ്ററിനെ ഇടുക, അതിൻ്റെ നെക്റ്റർ മാറ്റിയിട്ട്, നെക്റ്റർ മാറ്റി വെക്കുക, നെക്റ്റർ കളയരുത്. ഒരു സെക്കൻഡ് അല്ലെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇവനെ പൊക്കിയെടുക്കുക. അപ്പോൾ എന്ത് കഴിയും, കാരണം നിങ്ങൾ കണ്ടു കാണും ആ ഇറച്ചി വളരെ സോഫ്റ്റാണ്. അങ്ങനെ കുക്ക് ചെയ്യുന്ന ഓയിസ്റ്റർ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുക. ലാസ്റ്റ് ടാസ്ക് നമ്മൾ എത്ര 10 നിമിഷം കൊടുത്തിരുന്നു, ഇന്ന് ടാസ്ക് എത്ര കൊടുക്കലാം? ഒരു 15 മിനിറ്റ്സ്. 15 നിമിഷം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത്രയും
ടെൻഡർ ആയിട്ടുള്ളൊരു മീറ്റ് ആണല്ലോ, അപ്പൊ ഇതിന്റെ ആ ഒരു കുക്കിംഗ് സ്റ്റൈലിനെ പറ്റി ഷെഫ് ജോസ് വർക്കി എന്താ പറയുന്നത്? ടെൻഡർ ആയിട്ടുള്ള മീറ്റ്, പ്രത്യേകിച്ച് ഫിഷ്, ഇപ്പൊ ഈ ഓയിസ്റ്റർ, കല്ലുമേക്കായ, നവണിക്ക, ഇതെല്ലാം ഒരു സിമ്മറിംഗ് ടെമ്പറേച്ചർ, സ്ലോ കുക്ക് ചെയ്യാനേ പാടുള്ളൂ. തിളച്ച വെള്ളത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇടുക, എന്നിട്ട് അത് അധികം നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ എടുക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ സത്തുകളൊന്നും കുക്ക് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതാണ് ഈ പോച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ്. പോച്ചിയാണ്, പോച്ച് ചെയ്തിട്ട് ഞാനൊരു സൂപ്പ് പോലെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇത് വെള്ളത്തിൽ പകരം ഞാൻ തേങ്ങ വെള്ളത്തിലാണിത് പോച്ച് ചെയ്യണത്. പോച്ച് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. മുരിങ്ങരച്ച് തേങ്ങാവെള്ളത്തിൽ ഒരു മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഇച്ചിരി തേങ്ങാപ്പാലും സവാളയും അല്ല ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ആ തേങ്ങാവെള്ളം കൂടെ ഒഴിച്ച് ആ കുക്ക് ചെയ്തിട്ട് അതാണ് സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടാണ് ഞാനത് കൊടുത്തത്. ഓയിസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഡേ ലാസ്റ്റ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫൈനൽ 30 സെക്കൻഡ്സ്. ഷെഫ് ജോസ് വർക്കി ലാസ്റ്റ് 30 സെക്കൻഡ്സിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. യെസ്, ഐ എം ഷുവർ ദേ മസ്റ്റ് ബി എൻജോയിങ് ഇറ്റ്. ഷെഫ്, നിങ്ങൾ ഇങ്ങ വർദ്ധ പർപ്പസ് ഫുൾഫിൽ ആയതാ? തീർച്ചയായിട്ടും. ഓക്കേ, എനിക്ക് വളരെ വളരെ അധികം സന്തോഷമുണ്ട്. കാരണം ആദ്യ രണ്ട് കോമ്പറ്റീഷൻ തന്നെ എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ 10 സെക്കൻഡ്സ്. 10 9 8, 7, 6, 5, 4, 3, 2, 1, hands in the air! Team Green, Natraj, എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാനൊരു ക്ലിയർ സൂപ്പ്, പിന്നെ ചെറിയൊരു കോക്കനട്ട് മിൽക്ക് ടച്ചോടു കൂടി ഉണ്ടാക്കിയിട്ട് നോർമൽ ക്ലിയർ സൂപ്പ്, സാറിന് ഉപയോഗിക്കുന്ന ക്ലിയർ സൂപ്പിൻ്റെ, അതിലാണ് പോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെക്ടർ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പോച്ച് ചെയ്ത ഉടനെ തന്നെ എടുത്ത് പുറത്തെടുത്തു. സൂപ്പിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറുള്ളത് പിന്നെയും വെന്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ സെപ്പറേറ്റ് വെച്ചേക്കാണ്. കഴിക്കുന്ന സമയത്ത് സൂപ്പിനകത്ത് ഇട്ടിട്ട് കഴിക്കും. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്, ദാറ്റ്സ് എൻ എക്സലന്റ് പോയിന്റ്. ജോഷി, ടീം യെല്ലോ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? മുരിങ്ങ ഇറച്ചി ഇളനീർ സൂപ്പ്, തേങ്ങാവെള്ളത്തിലാണ് പോച്ച് ചെയ്തത്. എന്നിട്ട് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് ആ സൂപ്പ് ഉണ്ടാക്കി. അതിനുശേഷം ഫൈനൽ പോയിന്റ് ആയപ്പോൾ ഈ പോച്ച് ചെയ്ത മുരിങ്ങ ഇറച്ചിയും ആ തേങ്ങ ആ വെള്ളവും കൂടെ അതിൽ സ്ട്രോക്കായിട്ട് തന്നെ അതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ആ നെക്ടറും അതിൽ അവസാനം ചേർത്തിട്ടുണ്ട്. നൈസ് കോക്കനട്ട് ഫ്ലേവർ. Coconut and oyster goes very well. Beautiful combination. Especially nectar kuda anga vannapothekum you could feel it's really a nectar. You're sending a big message to the rest of the world that we can make food without denaturing. Very true. So chefs, അടുത്ത ഡിഷ് റെഡിയാണ്. ഇച്ചിരി വെള്ളം ഇച്ചിരി കൂടിപ്പോയി, അപ്പൊ അതുകൊണ്ടാണ്
നെക്ടറിന്റെ ഡൈലൂഷൻ ഇച്ചിരി കൂടി പോയി. വാട്ടർ കൂടി പോയതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എക്സലന്റ് ഓയിസ്റ്റർ വെർട്ടിക്കൽ കൺസിസ്റ്റൻസി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നറിയാനായിട്ട്. ഓയിസ്റ്ററിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു, പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ പ്രസൻറ്റേഷനും അതിൻ്റെ ആ കൺസിസ്റ്റൻസിയും ആൻഡ് കോമ്പിനേഷൻ ഓഫ് കോക്കനട്ട് ആൻഡ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഐ തിങ്ക് ഐ വുഡ് റിക്വയർ ഐ വുഡ് ഗോ ഫോർ ദേ കഴിഞ്ഞപ്പോ ഒരു ടൈ ആയിരുന്നു. പക്ഷെ ജോസ് ചേട്ടാ ഇത്രയും മനോഹരമായിട്ട് അവരുടെ എക്സ്പ്രഷൻസ് കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിഷാണ് നമ്മൾ കൊടുത്തേന്ന്. സോ കൺഗ്രാജുലേഷൻസ് ജോസ് ചേട്ടാ. ഇത്ര ചെറിയൊരു സമയത്തിന് കൊണ്ട് പെട്ടെന്ന് ആലോചിച്ചപ്പോ നമ്മുടെ തനതായ രീതിയിൽ തന്നെ, അതായത് വെള്ളത്തിന് പകരം ഞാൻ നോക്കിയപ്പോൾ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്ക് വെള്ളം അത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അതും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലൊരു കോമ്പിനേഷൻ ആകും. നമുക്ക് എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും, നമ്മുടെ കേരളക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പം ഞാൻ അത് തന്നെ ആ രീതിയിൽ തന്നെ പോകാമെന്ന് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ടീം യെല്ലോ, ബിഗ് കൺഗ്രാറ്റ്സ് ടു യു. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു അടുക്കളയിൽ വന്ന്, മിൽക്ക് മെയ്ഡ് ദേ ഷെഫിന്റെ അടുക്കളയിൽ വന്ന് ഇത്രയും അറിവ് തന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ചില ട്രഷേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഷെഫ് ജോസ് വർക്കി. ഇനിയുള്ള എപ്പിസോഡുകളും ഞങ്ങൾ കാത്തിരിക്കുകയാണ് പുതിയ അറിവുകളുമായിട്ട് വരുന്നതിന് വേണ്ടി. എനിക്കൊരു വലിയ ഒരു പാരിതോഷികമായിട്ടാണ് നിങ്ങളിത് പറയുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നു, സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എൻ്റെ കമ്പനിക്കും, ഞാൻ വർക്ക് ചെയ്യുന്ന സി ജി എച്ച് ആർത്തിനും അവരുടെ കോർ വാല്യൂസും അവരുടെ ബിലീഫ്സും ഒക്കെ പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ വരുത്തുന്നതിൽ തീർച്ചയായിട്ടും എൻ്റെ കമ്പനിക്ക് ഇതിൽ വളരെയധികം അഭിമാനം ഉണ്ടാകും. തിരിച്ച് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് എന്നെ എന്തോ എടുത്തുകൊണ്ട് പോകുന്ന പോലെ, ഐ മീൻ ഐ ഓണസ്റ്റ്ലി ഐ കൻ ടെൽ യു ദി ഗ്രേറ്റ് യുനോ സപ്പോർട്ട് ദാറ്റ് ഐ ഗെറ്റ് ഫ്രം മൈ ടീം. ഐ ഹാവ് അബൌട്ട് 250 ഷെഫ്സ് വർക്കിംഗ് വിത്ത് മീ ആൻഡ് the way that they carry me over, I mean, eduthu pokkunnilla nu mathramullu. ee kadambagalokke kadannu kayumbol oru divasam nammal ivare nokki parayum ivaraanu the chef annu ivarku kittum double host nalguna 50 lakh rupayude cash prize innathekku thalkaalathikku gunnar and goodbye from milkmaid the chef.